ഇവരീ പറയുന്നൊക്കെ നേരാണോ? അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അല്പസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഞാൻ പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തതാണ്. അപ്പൊ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പൊ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരമില്ല. എന്റെ കയ്യിൽ എന്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണല്ലോ. കേസ് കൊടുക്കണം, പോലീസ് അന്വേഷിക്കട്ടെ, അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിന്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. ഒരു 8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കോളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിന്റെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. അപ്പൊ അതിന്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കണം. ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ്. ഇതിന് എനിക്ക് സംസാരിച്ച ശീലമില്ല, അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്തു വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാണ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഇല്ല, എനിക്ക് ഒന്നാം പ്രതി ആരാന്ന് അറിഞ്ഞൂടാ, ബാക്കിയുള്ളവരാരാന്ന് അറിഞ്ഞൂടാ. ഇല്ല, എനിക്ക് അറിയില്ല. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും, ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ പോകുന്നു. Yeah.